ഗൈസ്, അഗെയിൻ വെൽക്കം ബാക്ക് ടെക് ടോക്ക് മലയാളം. ഇന്ന് നമ്മൾ പറഞ്ഞാൽ നമ്മൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയ ഒരു നാല്, എല്ലാവരും അഞ്ചാണ് പറയുന്നത്, ഒരു നാല് അടിപൊളി ഗെയിംസാണ്. അഡിക്റ്റീവ് ആയിട്ടുള്ള അടിപൊളി ഗെയിംസ്, എനിക്കിഷ്ടപ്പെട്ടു, ഞാൻ കളിച്ച് നോക്കി. ഡൗൺലോഡ്സ് ഒക്കെ പറഞ്ഞാൽ മില്യൺസ്, എബോവ് 10 മില്യൺ ഡൗൺലോഡ്സ് ഉള്ളതാണ്. നിങ്ങൾ പലരും കാണാത്ത ഗെയിംസ് ആയിരിക്കും. അപ്പം പല ആക്ഷൻ വേണ്ടവർക്ക് ആക്ഷൻ, റേസിംഗ്, പല ടൈപ്പ് ഗെയിംസ്, അടിപൊളി പല ടൈപ്പ് ഗെയിംസ് ഞാൻ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഉറപ്പായിട്ടും. ജസ്റ്റ് വീഡിയോ മൊത്തം കാണുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കൂടുതൽ വീഡിയോസ് കിട്ടുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ. അപ്പോൾ എല്ലാവർക്കും അടിച്ചേക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയേക്കാം. ഫസ്റ്റ് ഗെയിമിൻ്റെ പേര് ഹിൽസ് ഓഫ് സ്റ്റീൽ എന്നാണ്. അതായത് അടിപൊളി ഗെയിം, കാരണം ഇത് നമ്മൾ പട്ടാളത്തിലൊക്കെ ആർമിയിലൊക്കെ ആണെങ്കിൽ ടാങ്കർ ഇല്ല, ആക്ഷൻ ഗെയിമാണിത്. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ 10 മില്യൺ എബോവ് ഡൗൺലോഡ് ഉണ്ട് പ്ലേ സ്റ്റോറിൽ. അതായത് ഏഴാമത്തെ ടോപ്പ് ഫ്രീയിൽ ഏഴാമത്തെ പൊസിഷൻ നിൽക്കുന്ന ഗെയിമാണ്. നിങ്ങൾ പലരും കളിച്ച് കാണും. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. അതായത് ടാങ്കർ തമ്മിൽ ഇങ്ങനെ ഹിൽ ക്ലൈംബ് ഗെയിം കളിച്ചിട്ടില്ല, അതുപോലെ തന്നെ ടാങ്കേഴ്സ് തമ്മിൽ ഇങ്ങനെ ഏറ്റുമുട്ടുന്നു. അതായത് വെടിവെപ്പ് വെടിവെപ്പാണ് ടാങ്കേഴ്സ് തമ്മിൽ. അതായത് നിങ്ങൾ ഫേസ്ബുക്ക് ഫ്രണ്ട്സുമായിട്ട് കണക്ട് ചെയ്ത് കളിക്കാം, നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സുമായിട്ട് കണക്ട് ചെയ്ത് കളിക്കാം. ഫൈറ്റാണ്, ഭയങ്കര ആക്ഷൻ ഗെയിമിൽ പെടുന്ന ഗെയിമാണ്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഗെയിമാണ്, അടിപൊളി സാധനമാണ്. നിങ്ങൾ രണ്ട് സൈഡിൽ നിന്ന് നമ്മൾ ഹിൽ ക്ലൈംബിൻ്റെ ആ ഒരു മോഡൽ ഗ്രാഫിക്സ് തന്നെ രണ്ട് ടാങ്കർ വരുന്നു, ജസ്റ്റ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി നല്ല വെടിവെപ്പ്, ആര് ജയിക്കുന്നു അവർ ജയിക്കും. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഗെയിമാണ്, നിങ്ങൾ കളിച്ച് നോക്കുക, അടിപൊളി ഗെയിമാണ്. ഞാൻ എല്ലാ ഡിസ്ക്രിപ്ഷൻ എല്ലാത്തിൻ്റെയും ലിങ്ക് കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തെ ഗെയിമിൻ്റെ പേര് ഹാപ്പി ഗ്ലാസ് എന്നാണ് ആ ഗെയിമിൻ്റെ പേര്. ഇതിൻ്റെ തിയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഗ്ലാസ്, ആ ഗ്ലാസിൻ്റെ അകത്ത് വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്ലാസ്സിന് സന്തോഷമാവും. അതാണ് ഒരു കോൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതായത് 100 മില്യൺ ഇതിൻ്റെ ഡൗൺലോഡ് കിട്ടാൻ നിങ്ങൾ അന്തപ്പെട്ട് പോകും, ഞെട്ടിപ്പോകും. കാരണം 100 മില്യൺ ഡൗൺലോഡ്, പസിൽ ഗെയിം പെടുന്നതാണിത്. കാരണം പസിൽ ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധി പ്രയോഗിച്ച് കളിക്കുന്ന കുറച്ച് ഗെയിംസാണ് പസിൽ എന്ന് പറഞ്ഞാൽ. അതിൽ ടോപ്പിൽ രണ്ടാം അടക്കുന്ന ഗെയിമാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ചു, വേറെ ലെവൽ ഗെയിമാണ്, നിങ്ങളുടെ ബുദ്ധിയൊക്കെ കറക്റ്റ് വർക്ക്. ഞാൻ എൻ്റെ മോഡൽ കാണിക്കുക, അതായത് ജസ്റ്റ് ഒരു കുറേ ഓസൊക്കെ പോകും, താഴെ ഒരു ഗ്ലാസ് വരും, ആ ഗ്ലാസ്സിൽ വെള്ളം നിറയണം, ഇങ്ങനെ ഓസിൽ കൂടെ വെള്ളം. അപ്പോൾ ഓസ് ഇടയ്ക്ക് കട്ടായി പോകും, അപ്പോൾ അത് നമ്മൾ ബ്രെയിൻ ഉപയോഗിച്ച് ജോയിൻ ചെയ്യിപ്പിക്കണം, കുറേയൊക്കെ വരമ്പ് കൊടുത്ത് അങ്ങനെ ജോയിൻ ചെയ്യിപ്പിക്കുക. വേറെ ലെവൽ ഗെയിം, ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുക്കാം, ചെക്ക് ചെയ്യുക. ഫ്രണ്ട്സ്, നമ്മുടെ ഫ്രണ്ടിൻ്റെ ഒരു ചാനലുണ്ട്, PG വ്ളോഗ്സ് എന്ന് പറഞ്ഞാൽ. ഇത് ചെറിയ ചെറിയ വ്ളോഗ്സ് ഒക്കെ ചെയ്യുന്നതാണ്, 500 above സബ്സ്ക്രൈബർ ഉള്ളതാണ്. അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് കൊടുക്കാം, നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത മൂന്നാമത്തെ ഗെയിം വരുന്നത് ഒരു ഇൻട്രസ്റ്റഡ് ഗെയിമാണ്, ക്രൗഡ് സിറ്റി എന്നാണ് പറയുന്നത്. ഇച്ചിരി കോമഡിയാണ് ഗെയിം, കാരണം അതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് തന്നെ അതിൻ്റെ തിയറി എന്ന് പറഞ്ഞാൽ കോമഡിയാണ്. ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഒരു സിറ്റിയിലേക്ക് ഒരു തന്നെ ഇറക്കി വിടുന്നു, അവൻ അടുത്ത് ചെല്ലുന്ന ആൾക്കാരെല്ലാം അവൻ്റെ കൂടെ ചേരുന്നു, ഒരുമിച്ച് എല്ലാവരുടെ യാത്രയാകുന്നു, ഇങ്ങനെയാണ് സംഭവം. അതായത് ഇങ്ങനെ, അപ്പം നമ്മുടെ പുറകെ വരിവരിയായിട്ട് ആൾക്കാർ മൊത്തം വന്നുകൊണ്ടിരിക്കും. ജസ്റ്റ് ഇതേ സെയിം ക്രൗഡ്, ഒന്നും രണ്ടും കുറേ പൊസിഷൻ ടീംസ് ഉണ്ട്, അപ്പം പല കളറുള്ള ടീംസ്, അപ്പം അവരും ഇങ്ങനെ ഒരേ കൂട്ടിക്കൊണ്ട് വരും. അപ്പം ജസ്റ്റ് നമ്മുടെ ടീം അവരുടെ കൂട്ടത്തിൽ ഒന്ന് ഇടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാരെല്ലാം മൈനസായി പോകും, പിന്നെയും ആയും തൊട്ട്. അപ്പം ഇതിലൊരു ഇത്ര സമയമുണ്ട്, സെക്കൻഡുണ്ട്, ഒരു 30-40 സെക്കൻഡ് ആയിട്ടാണ് ടൈം, അല്ല 30-40 അല്ല, 1 മിനിറ്റ് എബോ ടൈമുണ്ട്. ആ ടൈമിനുള്ളിൽ ഏറ്റവും കൂടുതൽ ആളെ സ്വന്തം ടീമിൽ ചേർക്കുന്ന ആൾ വിജയിക്കും, ആ ഒരു കോൺസെപ്റ്റാണ്. ഏകദേശം 50 മില്യൺ എബോ ഡൗൺലോഡ് ഉണ്ട്, ഒരു ഹെവി ഡൗൺലോഡ് ഉള്ള ഗെയിമാണ്. കാരണം അപ്പോൾ അതുപോലെ ഇൻട്രസ്റ്റഡ് ഗെയിമാണ്, നിങ്ങൾ ഒന്ന് കളിച്ച് നോക്കുക. ജസ്റ്റ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മാറ്റുക. ടോപ്പിൽ 4th ഗെയിമാണ് ഫ്രീയിൽ, 4th and last ഗെയിമാണ്. അതായത് ഓഫ് റോഡ് കാർ ഡ്രൈവിംഗ് ആണ് ഇത് സംഭവം. അതായത് ഇപ്പം ഞാൻ പറഞ്ഞ ഗെയിം എല്ലാം 100 MB താഴെയാണ്, നിങ്ങൾ ഒത്തിരി ഫയൽ സൈസ് ഉള്ളതെന്ന് വിചാരിക്കേണ്ട. 100 MB താഴെ ബെസ്റ്റ് എവർ ഗെയിംസ് പ്ലേ സ്റ്റോറിലെ. ഇതിനും എബോ 50 മില്യൺ ഡൗൺലോഡാണ്. അപ്പം ഒരു ഹെവി ഗെയിമാണ്, അതായത് ഓഫ് റോഡ് കാർ ഡ്രൈവാണ്. കാരണം ജസ്റ്റ് നമ്മൾ അവർ പറയുന്ന പോലെ മലയും കുന്നും കുഴിയും, ഗ്രാഫിക്സൊക്കെ അടിപൊളി ഗ്രാഫിക്സാണ്. കുന്നും കുഴിയും കൂടെ ഒരു കാർ, ഒരു നമ്മുടെ ഹമ്മർ ടൈപ്പ് ഒരു വണ്ടി ഓടിച്ചു പോകണം, വളവും തിരിവുമൊക്കെയാണ് ഭയങ്കര പാടാണ് ഓടിക്കുക. അപ്പം ജസ്റ്റ് നിങ്ങൾ കാർ റേസിംഗ് ഒക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന ഗെയിമാണ്. കാരണം അതുപോലെ ഡൗൺലോഡിംഗ് ഉള്ളതാണ്, ടോപ്പിൽ 6th ഗെയിമാണ് റേസിംഗ്, ഓഫ് റോഡ് റേസിംഗിൽ. അപ്പം ഹെവി ഗെയിംസ്. അപ്പം ഞാനിവിടെ ഒരു 4 ഗെയിം പരിചയപ്പെടുത്തി നിങ്ങൾക്ക്. ജസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് കളിച്ചു നോക്കുക, എല്ലാത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പം നിങ്ങൾക്ക് എൻ്റെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ വീഡിയോസ് കിട്ടുന്നതിനാണ് ഇതുപോലുള്ള വീഡിയോസിനായിട്ട്. അപ്പം നാളെ ഇതുപോലെ കൂടുതൽ വീഡിയോസായിട്ട് വീണ്ടും കാണാം. ജസ്റ്റ് എന്തെങ്കിലും കമൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്യുക, വീണ്ടും കാണാം. സീ യു.